കൊച്ചിയിൽ രക്താർബുദം ബാധിച്ച കിടപ്പിലായ അതുലിന് സുമനസ്സുകളുടെ സഹായഹസ്തം അതുലിന്റെ ദുരവസ്ഥ സംബന്ധിച്ചുള്ള മാതൃഭൂമി ന്യൂസ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട അയ്യപ്പൻകാവ് സ്വദേശി മനോജ് കുമാർ ഒരു ലക്ഷം രൂപ സമാഹരിച്ച സി ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ വഴി കുട്ടിയുടെ അച്ഛന് കൈമാറി ഇത്തരം നല്ല മനസ്സുകളുടെ കൈത്താങ്ങിൽ സന്തോഷമെന്ന് അതുലിന്റെ കുടുംബം പറഞ്ഞു എല്ലാവരുടെ സഹായത്താലും മാത്രം ഞങ്ങൾക്ക് മുന്നോട്ട് ഇവന്റെ ചികിത്സയുടെ ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ രക്താർബുദം ജീവിതത്തിൽ വില്ലനായി എത്തിയപ്പോൾ തകർന്നു വീണത് ഈ പതിനൊന്നാം ക്ലാസ്സുകാരൻ്റെ ഒരുപടി സ്വപ്നങ്ങളായിരുന്നു അസഹ്യമായ വേദനയും കഷ്ടപ്പാടുകളും ആശുപത്രിവാസവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തളർത്തിയ അതുലിൻ്റെ ദുരവസ്ഥ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടാണ് അയ്യപ്പങ്കാവ് സ്വദേശിയും സാമൂഹ്യ പ്രവർത്തകനുമായ കെ എസ് മനോജ് കുമാർ സഹായഹസ്തവുമായി എത്തിയത് തന്റെ കുടുംബത്തിൽ നിന്നും മനോജ് സമാഹരിച്ച ഒരു ലക്ഷം രൂപ സി ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ വഴി അതുലിന്റെ അച്ഛനു കൈമാറി ഈ കുട്ടിയെക്കുറിച്ച് ഞാൻ അറിയുന്നത് അപ്പം എനിക്ക് തോന്നി ഈ കുട്ടിക്ക് വേണ്ടി സഹായിക്കണം അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ ബാക്കിയുള്ള ചടങ്ങുകൾക്ക് വേറെ സദ്യ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല അപ്പോൾ ആ പൈസ ഈ കുട്ടിക്ക് വേണ്ടി കൊടുക്കാമെന്ന് എൻ്റെ കുടുംബത്തിലെ എൻ്റെ സഹോദരി സഹോദരന്മാരായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് തീർച്ചയായിട്ടും കൊടുക്കാം ഇത്തരം നല്ല മനസ്സുകളുടെ സഹായത്തിൽ ഏറെ സന്തോഷമെന്ന് അതുലിൻ്റെ അച്ഛൻ അനിൽകുമാർ ഒരു ലക്ഷം രൂപ ധനസഹായമായിട്ട് ട്രീറ്റ്മെൻറ്റിന് കിട്ടി വളരെയധികം സന്തോഷമാണ് കൂലിപ്പണിക്കാരനായ അനിൽകുമാറിന് വാതരോഗം ബാധിച്ചതോടെ തൊഴിലെടുക്കാൻ പറ്റാതെയായി അമ്മ ഗീത വീട്ടുജോലി ചെയ്താണ് കുടുംബം മുന്നോട്ടു പോയിരുന്നത് എന്നാൽ മകന് പൂർണ്ണ പരിചരണം ആവശ്യമുള്ളതിനാൽ ഇപ്പോൾ ജോലിക്ക് പോകാനുമാകുന്നില്ല തങ്ങളുടെ അവസ്ഥ കണ്ടെറിഞ്ഞ് മകന്റെ ചികിത്സാർത്ഥം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ തുടങ്ങിയ അക്കൗണ്ടിലേക്ക് മറ്റു ചിലരും സഹായം നൽകിയിരുന്നതായി അതുലിന്റെ അച്ഛൻ പറഞ്ഞു ഡോക്ടർമാർ പ്രകാരം അടിയന്തര മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയും അതുലിന് നടത്തി വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്ന മകന്റെ തുടർ ചികിത്സയ്ക്കായി ഇനിയും സഹായം ആവശ്യമാണെന്ന് ഇവർ പറയുന്നു ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി